ഹലോ ഹലോ കരടു സ്ഥല ഞാൻ എന്റെ പേര് നിയാസ്. ഞാൻ കണ്ണൂർ സിറ്റിന്ന് വിളിക്കുന്ന സാർ, ഈ നിബിദിനാഘോഷത്തിന് ഖുറാനിലോ സുന്നത്തിലോ എന്തെങ്കിലും തെളിവുണ്ടാ? പഠിക്കാനാ ചോദിക്കുന്നത്? അതന്നെ സാറേ. എങ്ങനെയാ പഠിക്കാൻ ചോദിക്കുന്നത്? അല്ല, ഞാൻ അതിനൊരു തെളിവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞല്ലോ. അപ്പൊ തെളിവില്ലേ? തെളിവില്ലായിട്ടില്ല. തെളിവില്ല, അങ്ങനെ ധരിച്ചിട്ടാണല്ലോ തെളിവ്. തെളിവ് തന്നെ നല്ല വിലയുള്ള സംഗതിയായി. അല്ല, ഉണ്ടെങ്കിൽ ഉസ്താദിന് പറഞ്ഞതല്ലോ. അല്ല ഉസ്താദ്, നിബിദിനാഘോഷം തെളിവുണ്ടെങ്കിൽ ഉസ്താദിന് ഞാൻ ചോദിച്ചാലോ പറഞ്ഞതല്ലോ. അപ്പൊ മുജാഹിദീങ്ങൾ പറയുന്നത് ശരിയാണല്ലേ? തെളിവൊന്നും ഇല്ലല്ലേ? അല്ല ഉസ്താദ്, ഇല്ലാത്തോണ്ടല്ലോ ഇത്ര വലിയ ഞങ്ങൾ ഇവിടുത്തെ നേതാവല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് വരെ പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആര് പറഞ്ഞതാ? പഠിക്കാൻ വന്നോളൂ. നരകത്തിൽ കടക്കാണ്ടിരിക്കാൻ ഉസ്താദെ ചോദിക്കുന്നത്. നിബിദിനാഘോഷം അല്ല ഉസ്താദ്, നിങ്ങൾ ഒന്ന് ഒന്ന് തെളിവ് പറഞ്ഞാൽ ഉസ്താദ്, ഉണ്ടെങ്കിലും ആയിരത്തി ഒരു ഹരീസ ഉസ്താദ് ഒന്ന് പറഞ്ഞേ. ഇപ്പൊ മുജാഹിദ് ചോദിച്ചാ ഞാൻ എന്തെങ്കിലും ഒരു ആഴത്ത് വെച്ചാൽ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ ഉസ്താദേ? ഹലോ, പഠിക്കണേ പറഞ്ഞോളി. അല്ല ഉസ്താദ്, മുജാഹിദ് നിങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു തെളിവ് ഏതെങ്കിലും ഒന്ന് ഖുറാനിനോട് നിങ്ങൾ വന്ന് പറ്റും. എന്റെ വന്ന് പറ്റും. ഫോൺ സാർ. അപ്പൊ ഇല്ലല്ലേ? ഇല്ല, നിങ്ങൾ ഇല്ലാത്ത. അല്ല, ഇല്ലെങ്കിൽ ഉസ്താദ് ഫോൺ വെച്ചോ. ഉണ്ടെങ്കിൽ ഉസ്താദ് പറഞ്ഞേ. അത് ശരി. അതല്ല, ഇബ്നു തൈമിയ്യന്റെ അല്ല എനിക്ക് വേണ്ട. എനിക്ക് ഖുർആനിലെ സുന്നത്തിലുള്ളതാ വേണ്ടത്. നബിയോ അള്ളാ പറയണ അല്ലെങ്കിൽ റസൂൽ പറയണം. അപ്പൊ ഖുർആനിലെ സുന്നത്തിലില്ലല്ലേ ഉസ്താദേ? ഖുർആനിലെ സുന്നത്തിൽ ഇല്ലല്ലേ? അല്ല, ഇബ്നു തൈമിയ്യന്റെ പറഞ്ഞായിരുന്നു ഉസ്താദിന് ഖുർആനിലെ സുന്നത്തിലുണ്ടെങ്കിൽ പറഞ്ഞതാലോ. ഇബ്നു തൈമിയ്യ പറഞ്ഞായിരുന്നു ഉസ്താദിന് ഖുർആനിലെ സുന്നത്ത് പറഞ്ഞതാലോ. ഖുർആനിലെ സുന്നത്തിൽ ഇല്ലാത്ത പറഞ്ഞ കള്ളനാണോ അയാള്? അപ്പൊ ഉസ്താദ് ഇല്ലല്ലേ ഖുർആനിലെ സുന്നത്തിന് തെളിവില്ലല്ലേ? കള്ളനാണ് അയാൾ എന്ന് മുജാഹിദിനോട് ചോദിക്കുന്നത്. ഞാനല്ലേ ഉസ്താദിനോട് ആദ്യം ചോദിച്ചത്. ഉസ്താദല്ലേ എനിക്ക് ആദ്യം മറുപടി പറഞ്ഞത്. അപ്പൊ തെളിവില്ല? തെളിവ് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാലോ തെളിവ് വന്ന് പഠിച്ചു. അപ്പൊ ഇവര് തെയ്യമെന്ന് ഉസ്താദ് പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞാലോ തെളിവ്. തെളിവ് പഠിക്കണമെങ്കിൽ ഇൽമു പഠിക്കണമെങ്കിൽ ശരിയായ കഥബോധം വന്ന് പഠിച്ചോളൂ. മുസാനബി എനിക്ക് മനസ്സിലായി. ഉണ്ടെങ്കിൽ ഉസ്താദിന് പറഞ്ഞതാലോ. ഇബ്നു തൈമിയ്യന്റെ ഉസ്താദ് പറഞ്ഞു അതുപോലെ ആയത്ത് പറഞ്ഞതാലോ. അത് ശരി. ഓക്കെ എന്നാ. സ്സലാമു അലൈക്കും. ഞാനൊരു സംശയം ചോദിക്കാൻ വിളിച്ചാണേ. ആരാ? ഈ നിയാസ് എന്ന് പറയും, കണ്ണൂർ. ഹലോ. ഹലോ സജിയല്ലേ? അതെ. ഈ നിബിദിനാഘോഷത്തിന് ആരായിരുന്നു സംസാരിക്കുന്നത്? എന്റെ പേര് നിയാസ്. ഞാൻ കണ്ണൂർ സിറ്റിന്ന് വിളിക്കുന്ന. ആ, നിബിദിനാഘോഷത്തിന് ഖുർആനിലോ സുന്നത്തിലോ എന്തെങ്കിലും തെളിവുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ. നേരിട്ടിട്ട് സംസാരിക്കാം. നാളെ ഓഫീസിലേക്ക് വന്നോ. അല്ല, ഫോണിൽ പറഞ്ഞൂടെ. ഫോണിൽ പറഞ്ഞു ശരിയാവില്ല. നല്ല വൃത്തിയിൽ പറഞ്ഞാ നേരിട്ട് വാ. നാളെ രാവിലെ ഓഫീസിലേക്ക് വന്നോ. ഇപ്പൊ ഞാൻ പാപ്പീസിലുണ്ട്. അല്ല, നേരിട്ട് പറയുന്നത് ഫോണിലും പറയാലോ. അല്ല, നേരിട്ട് പറഞ്ഞാൽ അതാ കുറച്ചും കൂടി എളുപ്പമാകുക. കേട്ടാ. അല്ല, നിങ്ങൾ ഒരാളെടുത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ ഫോണില് കൊറേ സമയം. അതെ, അതുകൊണ്ട് ഇപ്പൊ എല്ലാരോടും ഫോണിൽ സംസാരിക്കേണ്ട ബാധ്യത ഒന്നും എനിക്കില്ലല്ലോ. അല്ല, കസ്തല്ലാനിയിലുണ്ട്. കസ്തല്ലാനി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടല്ലോ. അതെ. അതുകൊണ്ടെന്നാ? അല്ല,
കസ്തല്ലാനി എന്ന് പറഞ്ഞാൽ ഈ അടുത്ത അത് ഈ അടുത്ത കാലത്ത് ജീവിച്ച ഒരാളല്ലേ കസ്തല്ലാനി. നമുക്ക് വേണ്ടത് റസൂലോ സ്വഭാവത്തെ ചെയ്ത തെളിവല്ലേ. ഓ അങ്ങനെ ശരി. ആ അങ്ങനെ അപ്പൊ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്തത് നിങ്ങൾക്ക് വരുന്ന കിട്ടും. ഇപ്പോ നബിയുടെ കാലത്ത് ജീവിച്ച ആളുകളുണ്ടോ? ഇല്ല, റസൂലുള്ളാഹിന്റെ ഹദീസുകൾ ഇവിടെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ടല്ലോ. ഹദീസ് ഏത് ഗ്രന്ഥങ്ങൾ സ്വീകരിക്കുക? ഹദീസ് സ്വഹീഹായ ഹദീസ്. അതന്നെ ഏത് സ്വഹീഹാണ് എന്ന് എങ്ങനെ നിങ്ങൾക്ക് ബോധ്യമാകുവാൻ? സ്വഹീഹാണ് അതിന്റെ റാവികളെ പരിശോധിച്ചാൽ ബോധ്യമാവുമല്ലോ. റാവികളെ ഇപ്പൊ പരിശോധിക്കാം. റാവികൾ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, അവരെ നിങ്ങളെങ്ങനെ ഈ ഹദീസ് എടുക്ക? അല്ല, അത് ഞാൻ പറഞ്ഞതാ. എനിക്ക് ഇത്ര ഒന്നും തെളിവൊന്നും ആവശ്യമില്ല. എനിക്കൊരു മദ്രസയിലെ ഉസ്താദ് വാങ്ങാൻ അത് മതി. അപ്പൊ നിങ്ങൾക്ക് കസ്തല്ലാനയെ പറ്റൂല എന്ന് പറയുമ്പോ, കസ്തല്ലാനയെ പറ്റൂല എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഹദീസല്ലേ. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കേട്ടാൽ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. പിന്നെ ഒരു നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ അവനെ? നമ്മളെവിടുന്ന സ്വീകരിക്കല്. റസൂലുള്ളാഹിന്റെ ഹദീസ് അന്ന് മുതൽ ഇന്ന് വരെ പണ്ഡിതന്മാർ കൈമാറി രേഖപ്പെടുത്തി. പണ്ഡിതന്മാരല്ല, പണ്ഡിതന്മാര് റസൂലുള്ള പറഞ്ഞതായിട്ട് ഉദ്ധരിച്ചാൽ അതെങ്ങനെ ബോധ്യപ്പെട്ടതും നബി തങ്ങൾ പറഞ്ഞതാണ് ഈ പണ്ഡിതന്മാർ പറയുന്നത്? എങ്ങനെ ബോധ്യപ്പെട്ട? അതെങ്ങനെ ബോധ്യപ്പെടാന്ന് പറഞ്ഞാൽ സനദുകൾ അതിലെ റാവികള് അവരെ പറ്റി പണ്ഡിതന്മാർ എന്ത് പറഞ്ഞോ? റാവികളെ പറ്റി പറയുന്നത് ആരാണ്? നിബിധങ്ങളാണോ പിന്നെ പണ്ഡിതന്മാരാണോ? അവരെ പറ്റി സലഫുസ്വാലിഹികളായ പണ്ഡിതന്മാര് പറഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കും. എങ്ങനാ? സലഫുസ്വാലിഹികളായ പണ്ഡിതന്മാർ അവരെ പറ്റി പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കും. ആര് പറഞ്ഞേ? ഞാൻ പറഞ്ഞ നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇല്ല, മനസ്സിലാകുന്നില്ല, ഒന്നുകൂടി പറഞ്ഞേ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകളെ പറ്റി അവരെ പറ്റി അവരെ സത്യത അല്ലെങ്കിൽ അവരെ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമെന്നുള്ളത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയാം. സഹീഹുൽ ബുഖാരിയുടെ ഒരു മിനിറ്റ് ഞാൻ പറയുന്ന കേൾക്ക്, നീ റേഡിയോ ആക്കല്ല. സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസ് ഉദാഹരണം പറയാം. ആ ഹദീസ് സ്വീകരിക്കണം എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നബിതങ്ങൾ എന്റെ വാക്ക് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നബിതങ്ങളുടെ വാക്കാണ് സഹീഹുൽ ബുഖാരി പറഞ്ഞത് എന്ന് നമുക്ക് തെളിവുള്ളത്. അതൊന്ന് ഒരു മൊയ്ലാർ ഒരു ഒരു മിനിറ്റ് നിങ്ങൾക്ക് പറയുക മനസ്സിലാക്കാം. ആദ്യം ഹദീസ് നിങ്ങൾക്ക് വരുന്ന മനസ്സിലായത് ഇന്നതാണ് ഹദീസ്. ഇത് നോക്ക് ഖുർആൻ നബിദങ്ങളുടെ കാലഘട്ടത്തിൽ ഖുർആനിൽ ആദ്യത്തെ ആയത്ത് ഇറങ്ങിയത് ഏതാണ്? നബിദങ്ങളുടെ കാലത്ത്. ഒരു മിനിറ്റ് ഉസ്താദ്, നമ്മൾ ചർച്ച ഒന്നല്ല. നേരിട്ട് വന്ന് പറഞ്ഞതാണ് അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പൊ ആവശ്യമുള്ളത് നിങ്ങൾക്ക് ഇൽമു പഠിക്കാനാണെങ്കിൽ നേരിട്ട് വരണം, നേരിട്ട് പറഞ്ഞുതരാം. റസൂൾ നബിദിനെ ആഘോഷിച്ചതിന് തെളിവല്ലേ പിന്നെ നബിദങ്ങൾ പേരിൽ അക്കിക്കർത്തത്? നബിദങ്ങൾ തന്നെ നബിദങ്ങൾക്ക് അക്കിക്കർത്തല്ലോ. അക്കിക്കർത്തോ എല്ലാ തിങ്കളാഴ്ചയും നബിദങ്ങൾ പറഞ്ഞത് നോമ്പെടുക്കണം പറഞ്ഞേ. ആയിക്കോട്ടെ, അതിനെന്തിനാ എന്തിനാ പറഞ്ഞത്? എല്ലാത്തിനും റബീഉൽ അവ്വൽ 12 മാത്രല്ല, എല്ലാം തിങ്കളാഴ്ച നോമ്പെടുക്കണം എന്ന് പറഞ്ഞത് നബിതങ്ങൾ ജനിച്ച ദിവസമായതുകൊണ്ട്. പിന്നെ കൊല്ലത്തിന്റെ കാര്യം പറയണോ? എന്നിട്ടും കൂടി നിങ്ങൾ റബീഉൽ അവ്വൽ 12 ബിരിയാണി വെച്ചിരുന്നല്ലേ നോമ്പാ നോക്കുന്നത്? അന്ന് സന്തോഷിക്കല്ലോ വേണ്ടത്. അതുകൊണ്ട് തന്നെ പറഞ്ഞിരുന്നില്ല റബീഉൽ അവ്വൽ 12 അന്ന് തിങ്കളാഴ്ച ആണെങ്കിൽ അന്ന് നോമ്പെടുക്കും. അന്ന് നോമ്പെടുക്കും. ആ പിന്നെ അല്ലാതെ നോമ്പെടുത്തിട്ട് ബിരിയാണി നിങ്ങളാ? അത് എങ്ങനെയാ നീ തലയുമ്പാതില്ലാത്ത വർത്താനം പറയുന്നത്? എനിക്ക് പഠിക്കാനുള്ള വിഷയമാണ് മോനെ. ഈ തരക്ക് വട്ടുപിടിച്ച ആളോട് സംസാരിക്കൽ നമ്മളെ പണിയല്ല. നിനക്ക് ഇൽമു പഠിക്കാനുള്ള വിഷയമാണെങ്കിൽ നിനക്ക് നേരിട്ട് വരാം. നിനക്ക് വട്ടാണെങ്കിൽ വേറെ ആരെങ്കിലും കാണിച്ച് സുഖപ്പെടുത്തണം. ഞാൻ ചോദിക്കുന്നത് നീ ഒരു മുസ്ലിമായി ജീവിക്കുന്ന ഒരു വ്യക്തി എന്നതിന് നീ നബിതങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നില്ലേ? നിനക്ക് നബിതങ്ങളെ പറ്റി ആരാ പറഞ്ഞത്? നിനക്ക് നബിതങ്ങൾ ആരാ പറഞ്ഞത്? ഇന്നതാണ് നബി എന്ന് എനിക്ക് ആരാ പറഞ്ഞേ? നീ എടുത്താ പഠിച്ചു. മറുപടി പറയും, ഞാൻ എനിക്ക് പറഞ്ഞത് എനിക്ക് നീ ചോദിക്കാനും മറുപടി തരാൻ വേണ്ടിട്ട് നിന്റെ ഉപ്പ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയുമോ? അമ്മ പറഞ്ഞാളല്ലേ നിന്റെ ഉപ്പ. ഇപ്പൊ മൊയ്ലമാരുടെ കയ്യിൽ ശരിക്ക് വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. അതാ പറഞ്ഞത്. അപ്പൊ നേരെ തലക്ക് വട്ടില്ലാത്ത ആളാണെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം. അപ്പൊ നീ ഫോണിന്റെ അപ്പുറത്തുനിന്ന് ആരാന്നുള്ള വർത്താനല്ലാണ് നിർത്തുന്നത്. എനിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വരിക. ഖുർആൻ തന്നെ ഉണ്ട്, ഹദീസ് മാത്രമല്ല ഖുർആൻ തന്നെ ഉണ്ട് നബിദിനെ ആഘോഷിക്കാൻ. ആയത്ത് മുഴുവൻ പറഞ്ഞിരുന്നെങ്കിൽ നീ പറയുന്നതിന് സംസാരിക്കില്ല. ഇന്ന് എനിക്ക് നേരിട്ട് കാണണോ? അല്ല, നീ ആരാധകർക്ക് തിരിയോ? നമുക്ക് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കല്ലോ ഇതാ ഇന്നതാണ് ആയത്തും. എങ്ങനെ ആയത്തൊന്ന് പറഞ്ഞേ?
ആയത്ത് പറയാൻ മാത്രം നീ യോഗ്യനായിട്ടില്ല, ആയത്ത് കേൾക്കാൻ നീ യോഗ്യനായിട്ടോ? ശരിയാ, തനക്ക് സ്ഥിരത ഉള്ള ഒരാളോടല്ലേ നമുക്ക് എന്തോ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. കണ്ട പരങ്കിന്റെ മേലെ മുത്തുമാറിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ആഴ്ച കേൾക്കാൻ എന്താണ് യോഗ്യത? എങ്ങനെ ആഴ്ച കേൾക്കാനുള്ള യോഗ്യത എന്താണെന്ന് ഒന്ന് പറഞ്ഞോ? സ്വീകരിക്കാനുള്ള യോഗ്യ ആദ്യം ശരിയായ മുസ്ലിമാണെന്ന് നിന്നെ തെളിയണം. ശരി, ഫോണിൽ നീ ഒരു മുസ്ലിമിന്റെ പേര് പറഞ്ഞോണ്ട് നീ മുസ്ലിമാവോ? ആ മുസ്ലിങ്ങൾക്ക് നമ്മൾ ആഴ്ച ഓതി കൊടുക്കാൻ പറ്റില്ല. അമുസ്ലിമിന് അമുസ്ലിമിന്റെ രീതി പറഞ്ഞു കൊടുക്കാം. അമുസ്ലിമിന് ആയത്ത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അമുസ്ലിമിന് ഖുർആൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അമുസ്ലിമിന് അമുസ്ലിമിന് തിരിഞ്ഞേ പറഞ്ഞു കൊടുക്കണ്ടുള്ളൂ. അപ്പൊ നീ ആരാണ് ബോധ്യപ്പെടണം ആദ്യം. ഉമറുള്ള നീ എങ്ങനെ മുസ്ലിമായി എന്ന് ബോധ്യപ്പെടണം. എങ്ങനെ ഉമറുള്ള എന്തിനാ ആയത്ത് ഓതി കൊടുത്തേ? ആർക്ക്? മുസ്ലിമാനു മുമ്പ് ആയത്ത് ഓതി കൊടുത്തിട്ട്. ആർക്ക്? ഉമറുള്ളന്. ആയത്ത് ഓതി കൊടുത്തിട്ട്? ആയത്ത് ഓതി കൊടുത്തിട്ടില്ലേ? ആരെഴുതി കൊടുത്തോ? ആയത്ത് ഓതി കൊടുത്തിട്ടില്ല സാറേ. ആര്? ആര്? നിങ്ങള് മദ്രസ മദ്രസത്തെ നോക്കിയാൽ ആരാ ഓതി കൊടുത്തേന്ന്? ഉസ്താദേ ഞാൻ ചോദിക്കട്ടെ, നിവേദനത്തിന് തെളിവുണ്ടെങ്കിൽ മനസ്സിലാന്നെ. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ സഹോദരന്മാരെ, ഈ രൂപത്തിൽ നബിദിനം ആഘോഷിക്കുവാൻ വേണ്ടി വേണ്ട ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും രൂപത്തിൽ ആ ജനിച്ച ദിവസം താൻ ജനിച്ച റബീഉൽ അവൽ 12 ആഘോഷിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന നബിദിനങ്ങളുണ്ട്, കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന നബിദിനങ്ങളുണ്ട്. എന്താ നബിദിനത്തിന്റെ ന്യായീകരണം? മദ്രസ അല്ലാഹുവിന്റെ റസൂൽ കാലത്തില്ലല്ലോ, സ്കൂള് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ലല്ലോ, കോളേജ് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നബിദിനത്തിന് തെളിവ് പറയാറുള്ളത്. ഇവിടെയാകട്ടെ, ഇവരിതാ പുതിയ രൂപം കണ്ടെത്തി. മറ്റ് സമുദായക്കാർ അവരുടെ ആഘോഷങ്ങൾ നടത്തുന്നത് പോലെ എങ്ങനെയൊക്കെ ആഘോഷിക്കാൻ കഴിയോ അങ്ങനെയൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ജന്മദിനം ആഘോഷിക്കുന്ന രംഗമാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ ആലോചിക്കണം, ആരാ ദീന് പഠിപ്പിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂലല്ലേ പഠിപ്പിക്കേണ്ടത്? അല്ലാഹുവിന്റെ ഖുർആനല്ലേ പഠിപ്പിക്കേണ്ടത്? റബീഉൽ അവൽ 12 എന്തെങ്കിലും പ്രത്യേകതയുണ്ട് എന്ന് വെള്ളിയാഴ്ചയെ കുറിച്ച് അല്ല പഠിപ്പിച്ചു. അതേപോലെ തന്നെ ലൈലത്തുൽ ഖദ്റിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അല്ലാഹു നമുക്ക് വിശദീകരിച്ചു തന്നു. റമളാനിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ അല്ല വിശദീകരിച്ചു. അതേപോലെ തന്നെ മുഹറം 10 പ്രത്യേകതയെ കുറിച്ച്, അതേപോലെ തിങ്കളാഴ്ചയുടെ പ്രത്യേകതയെ കുറിച്ച്, എല്ലാ മാസവും 13, 14, 15 നോമ്പെടുക്കുന്നതിനെ കുറിച്ച് ഒക്കെ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് വിശദീകരിച്ചു തന്നു. എന്നാൽ ഞാൻ ജനിച്ച ദിവസം റബീഉൽ അവൽ 12 നിങ്ങൾ നബിദിന ആഘോഷം നടത്തണത് പ്രമാണത്തിലാണ് കാണാൻ കഴിയുന്നത്. അല്ല പറഞ്ഞോ, റബീഉൽ അവലിനേക്കാൾ പുണ്യം റബീഉൽ അവലിന് ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുണ്ട് എന്നല്ലേ പറയുന്നത്? അങ്ങനെയല്ലേ പ്രചരിപ്പിക്കുന്നത്? 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള റബീ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യം റബീഉൽ അവലിനുണ്ട് എന്ന് ഈ സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിച്ചിട്ട് ആ ആഘോഷം സംഘടിപ്പിക്കുന്നു. സഹാബികളുടെ കോലത്തിൽ വരെ ആളുകൾ അതാ കുതിരപ്പുറത്ത് എഴുന്നള്ളിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ അനാചാരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്? അല്ല പഠിപ്പിച്ചോ? അല്ലാന്റെ റസൂല് പഠിപ്പിച്ചോ? സഹാബത്ത് ചെയ്തോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. പല ജീവികളുടെയും രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇത്തരത്തിലൊരു ഘോഷയാത്ര അതങ്ങ് ബാംഗ്ലൂരിൽ നടന്നതല്ലേ, അത് വേറെ എവിടെയെങ്കിലും നടന്നതല്ലേ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലല്ലോ. കാരണം എന്താണ്? ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നബിദിനം നടക്കുന്നുണ്ട്, നബിദിനാഘോഷം നടക്കുന്നുണ്ട് എന്നല്ലേ പറയുന്നത്. ഓരോ സ്ഥലത്തും പല രൂപത്തിലുള്ള അനാചാരങ്ങളും വിധേയത്തുകളും ഉണ്ടാക്കി ഏതുവരെ എന്നറിയുമോ, മാരകായുധങ്ങളുമായി ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിച്ചത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ മാർച്ച് നടത്തുന്നു എന്ന് മാത്രമല്ല, സഹാബികളുടെ രൂപമുണ്ടാക്കി എന്ന് മാത്രമല്ല, മൃഗങ്ങളുടെ രൂപമുണ്ടാക്കി എന്ന് മാത്രമല്ല, മറ്റുള്ള ആളുകൾ അവരുടെ ഘോഷയാത്രകളിൽ ഉണ്ണിയേശുവിനെ എഴുന്നള്ളിക്കാറുള്ളത് പോലെ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് ഘോഷയാത്രയിൽ ശ്രീകൃഷ്ണന്റെ രൂപമണിഞ്ഞ് ശ്രീകൃഷ്ണന്റെ വേഷത്തോടുകൂടി ശ്രീകൃഷ്ണന്റെ നിറത്തോടുകൂടി കുട്ടികളെ എഴുന്നള്ളിക്കാറുള്ളത് പോലെ ഈ റബീഉൽ അവൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബിയാണെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ
മനസ്സിലാക്കിയ ആളുകൾക്ക് മുമ്പിൽ ഒരു അറബിയുടെ വേഷം ധരിച്ചിട്ട് ഒരു കുട്ടിയെ ഉണ്ണി യേശുവിനെ എഴുന്നള്ളിക്കുന്നത് പോലെ, ഉണ്ണികൃഷ്ണനെ എഴുന്നള്ളിക്കുന്നത് പോലെ എഴുന്നള്ളിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സമുദായത്തെ കൊണ്ടുപോകാൻ ചില ആളുകൾ ശ്രമിക്കുമ്പോഴാണ് ഇസ്ലാഹി പ്രസ്ഥാനം പറയുന്നത് നമുക്ക് അള്ളാഹു പറഞ്ഞത് മതി, അള്ളാഹന്റെ റസൂല് പഠിപ്പിച്ചത് മതി, ആ പഠിപ്പിച്ചത് അംഗീകരിച്ച് ജീവിച്ചാൽ, ആ പഠിപ്പിച്ചത് പിൻപറ്റി ജീവിച്ചാൽ ഒരു ദിക്റും പുതിയത് വേണ്ട, ഒരു സലാത്ത് പുതിയത് വേണ്ട, ഒരാഘോഷം പുതിയത് വേണ്ട, ഒരു നിസ്കാരം പുതിയത് വേണ്ട. കാരണം എത്തേണ്ടത് അള്ളാഹന്റെ സ്വർഗത്തിലല്ലേ, ആ സ്വർഗത്തിലെത്താൻ അള്ളാഹ പഠിപ്പിച്ചത് ചെയ്തോ, അതിനപ്പുറത്തുള്ളത് വെടിഞ്ഞോ, പ്രമാണങ്ങളില്ലാത്തത് ഒഴിവാക്കിക്കോ. പ്രമാണങ്ങളിലൂടെ പോകുന്നതിന് പകരം, പ്രമാണങ്ങളിലൂടെ കടന്നു പോകുന്നതിന് പകരം പ്രമാണങ്ങളിൽ അടിയുറച്ചു നിന്നോ. പ്രകാശ തീരത്തെത്തി യാത്ര അവസാനിപ്പിക്കുന്നതിന് പകരം ഇതാ വിശുദ്ധ ഖുർആനിന്റെ പ്രകാശം, ഇതാ തിരുസുന്നത്തിന്റെ പ്രകാശം. ആ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എങ്ങനെയാണോ സഹാബത്ത് മനസ്സിലാക്കിയത് അതിന്റെ പ്രകാശമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കാൻ, മനസ്സിലാക്കാൻ, അടുത്തറിയാൻ, അങ്ങനെ നമ്മുടെ പരലോകം രക്ഷപ്പെടുത്താൻ മുഴുവൻ സഹോദരന്മാരോടും വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുന്നു.